ഒരു സൈൻ ബോർഡാണ് കണ്ടാ എബോണി എന്നാണ് അറിയപ്പെടുന്നത് എബോണി ഇത് ഇത് ഗവൺമെന്റിന്റേതാണ് എന്നുള്ളൊരു ഒരു സിമ്പിളാണ് കാണിക്കുന്നത് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ട് ദിവസത്തെ ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ടെ നമ്മുടെ എന്താ പറയുക ഓഫീസിലെ സ്റ്റാഫൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു യാത്ര വന്നാൽ ഈ ഒരു പ്രോപ്പർട്ടി ദി വുഡ്സ് റിസോർട്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ റിസോർട്ടിലൊന്നും പോയി അങ്ങനെ വ്ലോഗ് ചെയ്യാൻ പറ്റിയ ഒരാളല്ല എന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന എന്നാൽ പോലും ഇത് നമ്മുടെ സുഹൃത്ത് നമ്മളെ ഇൻവൈറ്റ് ചെയ്തപ്പോഴേ വേറെ ആരുമില്ല നമ്മൾ എനിക്ക് രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു ഹോപ്പ് ക്യാൻസർ ഫൗണ്ടേഷനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തു ഹാരിസിക്കിനെ കുറിച്ച് അപ്പോൾ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഹാരിസിക്കാർക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞതും ഹാരിസിക്ക ഇങ്ങോട്ട് ക്ഷണിച്ചതും അപ്പോൾ ഇവരെന്തായാലും നമ്മൾ രണ്ടു ദിവസം താമസിപ്പിച്ചു ഒരു വീഡിയോ ഈ പ്രോപ്പർട്ടീനെ കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്ന് പരിചയപ്പെടും അതിൻ്റെ ഭാഗമായിട്ട് ദീപക് ജി ഇതിൻ്റെ മാനേജർ ഓൾ ഇൻ ഓൾ ആണ് അദ്ദേഹം നമ്മളെ നല്ലപോലെ വെൽക്കം ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും ദീപക് ജി നമ്മളിവിടെ വന്നപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇത് എത്ര ഏക്കറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇത് ശരിക്കും നമ്മൾ പറയുന്നത് 18 acre ഉണ്ട് 18 acre 18 cottages പിന്നെ അതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ കണ്ട പോലെ ചെറിയൊരു ഗ്രാമവും ബാക്കി യു ഷേപ്പിൽ വരുന്ന ഫോറസ്റ്റ് ആണ് അവിടെ മുത്തങ്ങ വല സാൻസിറ്റിൻ്റെ ഒക്കെ പാർട്ട് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ദീപക് ജി സത്യം പറഞ്ഞാൽ ഇത് ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന വയനാടാണ് അല്ലെ വയനാട് ചുരം ഇറങ്ങിയിട്ട് 52 kilometers ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് അല്ലേ അപ്പൊ നമുക്ക് ഇനി പണി ചെയ്യാം ഇവിടെയുള്ള പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് കാണിക്കാം ഓക്കെ പ്ലീസ് ദീപക് അവിടെ ഇപ്പൊ എത്ര നാളെ ഇപ്പൊ ജോലി തുടങ്ങിട്ട് ആക്ച്വലി ഞാൻ ഇപ്പൊ 2 വർഷം കഴിഞ്ഞു ആണല്ലേ കൃത്യം പറയണേ 2 വർഷം 3 ദിവസം ഇപ്പൊ ഇപ്പൊ കോവിഡ് ആയ സമയത്ത് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് നിലവിൽ നമുക്ക് കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ പ്രോപ്പർട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിൾ എന്ന രീതിയിൽ നമ്മൾ പ്രോപ്പർട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെന്റ് നമ്മൾ ഈ ഒക്ടോബർ 9 റീഓപ്പൺ ചെയ്തത് മാർച്ച് 20 ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഗസ്റ്റ് ഉണ്ട് അപ്പൊ ഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കോവിഡ് നമ്മുടെ ഫീൽഡിനെ ഒരുപാട് ബാധിച്ചത് ആൾക്കാർ എന്നാലും വന്ന് തുടങ്ങിയിട്ടില്ല പ്രോപ്പർ ആയിട്ട് ശരിക്കും ബേസിക്കലി കൂടുതൽ ഗസ്റ്റ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂർ ശരിക്കും ബാംഗ്ലൂർ മൈസൂർ പിന്നെ തമിഴ്നാട് എന്നുള്ളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് ലോക്കൽ ക്രൗഡ് നമ്മുടെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് ഈ ഇതിനകത്ത് എന്നോട് പറഞ്ഞില്ല ആദ്യം 18 rooms അതെ അതിന് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ടോ അതെ ഈ 18 cottages നമുക്ക് 5 category ആയിട്ടാണ് ഉള്ളത് അതിൽ ബേസ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് റോസ് വുഡ് എന്നാണ് ഓക്കെ അത് ഒരു ക്ലസ്റ്ററിൽ 4 rooms ഉള്ളത് സെക്കൻഡ് കാറ്റഗറി ടീക്ക് അതൊരു 4 individual cottages ആണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഓക്ക് അത് അങ്ങനെ ഒരു 4 ഉണ്ട് ഓൾഡ് ബിൽഡിംഗിൽ 2 rooms ഓക്കെ ഫോർത്ത് കാറ്റഗറി സെഡാർ സാറേന്ന് വിളിക്കുമ്പോ എന്തോ ഒരു എന്തോ ഒരു പറ്റാത്ത പോലെ ഒരു പണി ചെയ്യാം നമുക്കതെ ദീപക് ജിയുടെ വണ്ടിയൊക്കെ നമുക്കറിയാം നമുക്ക് ഓരോ കാറ്റഗറിയിലെ ഓരോ റൂം വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം തീർച്ചയായും ഒന്ന് ഞാനൊന്ന് ആദ്യം ഒന്ന് കയറാം നിങ്ങളിവിടെ 2 വർഷമായിട്ട് ജോലി ചെയ്യുന്നാളാകുമ്പോ ഇത് എന്താ പറയാ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണോ ടോട്ടൽ സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ നല്ലതാണ് വർക്ക് ചെയ്യാനാണെങ്കിലും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ടെൻഷനിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ അറ്റ്മോസ്ഫിയർ വന്നു വരും നമ്മുടെ ടെൻഷൻ ഫ്രീ ആണ് ഞാൻ ശരിക്കും വയനാട് ബേസ്ഡ് തന്നെയാണ് ബത്തേരിയാണ് പക്ഷെ എന്നാലും നമ്മൾ അവിടെ നിന്ന് പോലും ഇങ്ങോട്ട് വരുമ്പോ എന്തായാലും ഡിഫറെന്റ് ആണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് സാറിനെ പോയി ഫീൽ ചെയ്തു തോന്നുന്നു ഇതൊരു പ്രോപ്പർട്ടി ആണല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാൻ നേരത്തെ സൂചിച്ച റോസ് വുഡ് എന്ന കാറ്റഗറി ആണ് ഇത് വരുന്നത് അതെ ഇതിൽ നമുക്ക് 4 rooms ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഒരു സാമ്പിളേ ഇതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സാധനം നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷം തീർച്ചയായും ഞാൻ കാണിച്ചു തരാം ഇവിടെ നിർത്താൻ പറ്റുമോ ഓ ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയോ ദീപക് ഇവിടെ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ എത്തിയത് അപ്പോൾ വന്നപ്പോൾ മൊത്തത്തിലൊരു എയർപിൻ മോളിലുള്ള ഒരു കൾച്ചറാണ് നിങ്ങൾ സാധനം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താ വയനാട് ചുരം അതല്ലേ അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയും എല്ലാം നമുക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ആ കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത് വയനാടിനെ റെപ്രസെൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ അതാണ് ഇവിടെ കുറച്ചും കൂടെ താഴ്ത്തി ഇറങ്ങുവാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതിൻ്റെ സെയിം ഷേപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് എന്തായാലും വളരെ മൊത്തത്തിൽ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ പിന്നെ രാത്രി എന്താ പറയാ മൃഗങ്ങളെ ശല്യമൊക്കെ ഉണ്ട് മൃഗങ്ങളെ അങ്ങനെ ശല്യമില്ല കാരണം നമുക്ക് എന്നാലും നമ്മൾ പ്രതീക്ഷിക്കണം അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ ഫെൻസിങ് യൂസ് ചെയ്യുന്നുണ്ട് അതെ ബാറ്ററി വെച്ചിട്ടുള്ള അത് നമുക്കൊരു വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ ഓൺ ആയിരിക്കും ഇൻ കേസ് അതങ്ങനെ ഫെയിലർ ആയി കഴിഞ്ഞാൽ പോലും നമുക്ക് ഇൻറ്റിമേഷൻ കിട്ടും നമ്മൾ ഫെൻസിങ് ഫെയിലർ മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട് ഇൻ കേസ് അത് ഷോർട്ട് ആയി കഴിഞ്ഞാൽ സാറിന് അടിക്കും ഇവിടെ അപ്പോൾ നമുക്ക് സ്റ്റാഫിനോട് ചെക്ക് ചെയ്യാൻ പറ്റും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആരും മൃഗങ്ങൾ കയറിയതാണോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നല്ല സംവിധാനമുണ്ട്
പലർക്കും ഒരു സംശയം എന്ന് പറഞ്ഞാല് ഈ സാധനം ഷോക്ക് അടിച്ച് മൃഗങ്ങൾ ചാകുകയാണോ ചെയ്യുന്നത്? അല്ല അല്ല, അതായത് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് എന്നാല് തെറിച്ച് വീഴും, ചിലപ്പോൾ ചില ചെറുതൊക്കെ ആണെങ്കിൽ. പക്ഷെ അത് ആ രീതിയിലേക്ക് പവറില്ല, പവറില്ല. പക്ഷെ അങ്ങ് ഷോക്ക് കിട്ടുമ്പോൾ അവർക്കറിയാം എന്തോ സംഭവം ഇവിടെ ഉണ്ട്, സംഭവം അപ്പൊ തിരിച്ചു അത് അവിടെ നമുക്കറിയാം. നമുക്ക് അത് അങ്ങനെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാല് അത് നമ്മുടെ ഫെൻസിംഗ് ഫെയിലിയർ മോണിറ്റർ നമുക്കൊരു സൈറൺ അടിക്കും. ഓക്കെ, അതായത് ഷോർട്ടായി പോകും. അപ്പൊ ഷോർട്ട് ആകുമ്പോൾ നമുക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെക്ക് പോകുന്നത്. നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക, ദീപക് ജി പറഞ്ഞ പോലെ തന്നെ റോസ് ഫുഡ് എന്ന് പറഞ്ഞ കാറ്റഗറി പെടുന്ന റൂം നമുക്ക് എന്തായാലും കാണാം. നമുക്ക് എന്തായാലും ദീപക് ജി ഫസ്റ്റ് റൂം എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കണ്ടേക്കാം. ഇതുപോലത്തെ എത്ര നാലെണ്ണോ ഈ ബിൽഡിംഗിൽ? നാലെണ്ണോ നാലെണ്ണോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഇതൊരു റൂം. ഈ ബിൽഡിംഗിൽ ഒന്ന് അപ്പുറത്തുണ്ട്, ബാക്ക് സൈഡിൽ രണ്ടെണ്ണം. അപ്പൊ നമുക്കൊരു വലിയ ഫാമിലിക്ക് ഒരുമിച്ച് വരികയാണെങ്കിൽ ഒറ്റ ബിൽഡിംഗിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മള് പേര് വെക്കാൻ കാരണം പിന്നെ നമ്മൾ ആ നേച്ചർ ആ രീതി തന്നെ നിലനിർത്തിയേക്കുന്നത്. ആ കൺസെപ്റ്റ് സെയിം ആണെന്ന്, വുഡ്സിന്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് മാക്സിമം എല്ലാം നമ്മൾ ചെയ്യാൻ നോക്കിയേക്കുന്നത്. ഈ ഒരു കളറും നമ്മുടെ ഒരു ബ്രാൻഡിംഗ് കളർ തന്നെയാണ്. അതെ അല്ലേ? ഇത് രണ്ടു പേർക്ക്, ഒരു ഫാമിലിക്ക്? അതെ, രണ്ടു പേർക്ക്. പിന്നെ നമ്മൾ തേർഡ് പേഴ്സൺ വരെ നമ്മൾ എക്സ്ട്രാപ്പെട്ട് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു റൂം കണ്ടു. ഇനി അടുത്തത് അല്ലേ? അപ്പോൾ ഇതിന്റെ തന്നെ ഒരു രണ്ടാമത്തെ കാറ്റഗറി അല്ലേ? അതെ, അത് ടീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ടീക്ക്. അതെ, ഓരോ നിങ്ങൾ ഇട്ടേക്കുന്ന വെച്ചാൽ ഓരോ റൂമിനും ഓരോ മരത്തിന്റെ പേരായിട്ട്, റോസ് വുഡ്, ടീക്ക്. അപ്പോൾ ഒരു ഒരു നാച്ചുറൽ ഫീൽ അതിൻ്റെ അകത്ത് കിട്ടും അല്ലേ? നമ്മൾ ഈ വുഡ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആണ് എല്ലാം ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അടുത്തത് ടീക്ക് വുഡിലേക്ക് പോവാന്ന്. വണ്ടിക്ക് പോകാനാ അല്ലേ? വണ്ടിക്ക് പോകാം, വണ്ടിക്ക് പോകാം. നമുക്ക് ദീപക് ഗസ്റ്റിന് ട്രാവൽ ചെയ്യാനട്ടെ. ഇതുപോലത്തെ എത്ര വണ്ടി നമ്മളെടുത്തിട്ടുണ്ട്? നമ്മളടുത്ത് ഇപ്പൊ നിലവിൽ ഒന്നുണ്ട്, ഒന്നുകൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ വിഷയം അറിയാം? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇറക്കുവായത് കാരണേ ഏറ്റവും പ്രധാനപ്പെട്ട കിതപ്പേ ഇറക്കുവായത് കാരണേ ആ ഒരു എന്താ പറയാ കിതപ്പ്. നമ്മൾ അങ്ങനെ ആശുപത്രി കസ്റ്റഡി അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ. ആണല്ലേ? അതെ, നമുക്ക് പിന്നെ വയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ ലഗേജും കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വേറെ ഓട്ടോയും ഉണ്ട്. പിന്നെ ഒന്ന് നമ്മൾ വേറെ അടുത്ത വണ്ടി വരുന്നുണ്ട്, അതൊരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. അതെ, എനിക്ക് എനിക്ക് ഒരു ഹൈലൈറ്റ് തോന്നിയെന്നറിയാം ദീപക് ജി, ഇതിനകത്ത് ഒരു പ്രൈവസി വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലോ. അപ്പൊ ഒരു ഹണിമൂൺ കപ്പിൾസിനൊക്കെ ആണെങ്കിൽ പോലും ഒരു പ്രൈവസി ഭയങ്കരമായിട്ട് കിട്ടാൻ സാധിക്കുന്നതാണ്. അതെ, കാരണം നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ പിന്നെ അടുത്ത് വേറെ ഒന്നുമല്ല, അപ്പൊ നമ്മുടെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ആ മൂന്ന് സൈഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആകെ വരുന്നത് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു 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 എന്താ പറയാ, ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഒരു പക്കാ ഒരു നിയമവശമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഫോളോ. ഇനി നമ്മൾ കേറാമോ ടീക്കിലേക്കാണ്? ടീക്കിലേക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഈ ഇപ്പൊ ഈ രണ്ട് അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസമുള്ള? ആക്ച്വലി ഇത് അതും വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഇതാകുമ്പോൾ ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർക്കും കപ്പിൾസിനാണെങ്കിൽ ചിലപ്പോൾ പ്രൈവസി ഉണ്ട്, ഒരുപാട് പ്രൈവസി കുടുംബം അല്ലാണ്ട് വരുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തു വെച്ചിരിക്കുന്ന കോട്ടേജസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, ഓറഞ്ച് ഗാർഡൻ നടത്താണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും ഉണ്ട് അല്ലേ? അതെ അതെ. ആ ഓക്കെ 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 ഓക്കെ. തൊട്ടടുത്ത് പ്രകൃതി രമണീയമായ സ്ഥലം കാണിച്ച സ്വകാര്യ കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും കൂടെ നമുക്കൊന്ന് എന്തായാലും ഒന്ന് ഒന്നൊന്ന് കണ്ടേക്കാം. ഓൾമോസ്റ്റ് സെയിം തന്നെയാണല്ലേ? ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇൻറ്റീരിയർ. ആ ഓൾമോസ്റ്റ് ഒരു സെയിം എല്ലാത്തിനും. ആ ഒരു വുഡ് ഫിനിഷിൻ്റെ ടച്ചും ഒക്കെ ഇതാക്കിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിനൊക്കെ എത്രയാണ് സാധാരണ റെൻറ്റ്? നമ്മൾ സാധാരണ ബേസിക്കലി നമുക്ക് കോട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5500 ആണ്. പക്ഷേ ഇത് സീസൺ ബേസ്ഡ് ചേഞ്ച് ചെയ്യും. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ റിവ്യൂസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുമല്ലോ. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അതിൻ്റെ അകത്ത്. കാര്യം ഞാനെന്താ അറിയാം, ഞാനിതൊക്കെ പറയുമ്പോഴും ചില പല ആൾക്കാർ പറയും സാധാരണ എന്താ പറയുക ഈ ഈ ട്രാവൽ ബ്ലോഗേഴ്സിനെ പോലെ ആകാനാണോ ശ്രമിക്കുന്നത്. ഞാൻ ട്രാവൽ ബ്ലോഗർ അല്ല. അവിടെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് പോകുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. തൊട്ടടുത്ത് തന്നെ പൂളും ഉണ്ട്. ഇപ്പൊ പൂളൊക്കെ എങ്ങനെയാ ഈ കൊറോണ ആയ സമയത്ത് അതിന്റെ ഒരു മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഗവൺമെന്റ് നോം അനുസരിച്ച് പൂള് കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കുന്നില്ല. ഗവൺമെന്റ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ റെഡിയാണ്. റെഡിയാണ്, എല്ലാം ക്ലീൻഡ് ആണ് അല്ലേ? എല്ലാം റെഡിയാണ്. ഓക്കെ ഓക്കെ.
ഇനി നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു, ഐ മീൻ ഇതേപോലെ ഒരു കോട്ടയം അടുത്ത കാറ്റഗറി വരുന്നതാണ് ഓക്ക് ആൻഡ് സെഡാർ. ഓക്ക് ആൻഡ് സെഡാർ സെഡാർ പിന്നെ വരുന്നത് എബോണി. എബോണി അതും ഇതേപോലെ ഇൻഡിവിജ്വൽ ആണ്, പ്രൈവസി പിന്നെ പ്രത്യേകിച്ച് നമ്മളത് ഹൺമൺ കപ്പിൾസിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ്. അതും കാണിച്ചു തരാം. ഈ ഈ കാണുന്നത് ഒരു പ്രത്യേക സാധനം അല്ലേ? ആ ഇത് ശരിക്കും നമ്മൾ സ്കൈ ഡൈനിങ് ആണ് നമ്മൾ നെയിം ചെയ്തേക്കുന്നത്. സ്കൈ ഡൈനിങ്. സ്കൈ ഡൈനിങ് ആ ഓക്കെ ഓക്കെ ഓക്കെ. എലിവേറ്റർ ചെയ്ത് ചെയ്ത് വെച്ച് ഒരു നൈറ്റിലൊക്കെ ഡൈനിങ് ഏരിയ ആണ്. സ്പെഷ്യലി നമ്മൾ ഇപ്പൊ കാൻഡിൽ ലൈറ്റ് ഇന്നോ അതിന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അതുമല്ലാതെ ഒരു ഫാമിലി ഒക്കെ വരുമ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെ കോമൺ ആയിട്ട് ഇരിക്കണം, അവിടെ നിന്ന് ചായ കുടിക്കണം, അതിനൊക്കെ ഡിഫറെന്റ് ആണ്. അന്ന് പോയി കളയാൻ കേട്ടോ, അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇതാണ് സ്കൈ ഡൈനിങ് അല്ലേ? രാത്രിയൊക്കെ ഒരു കാൻഡിൽ ഡിന്നർ. അതെ, നമ്മൾ സ്പെഷ്യൽ ഒക്കേഷൻസ് ഇവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ സൂചിപ്പിച്ച പോലെ കാൻഡിൽ ലൈറ്റ് ഇന്നോ ഇപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ ഇതൊരു കോമൺ ഏരിയ ആണ് അതിനുള്ളത്. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ ഇതേപോലെ നമ്മൾ അവിടെ ഇരിക്കുന്ന പോലെ ആൾക്കാർക്കൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കണം, റിലാക്സ് ചെയ്യാം, റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് അറ്റ്മോസ്ഫിയർ പ്രത്യേകിച്ച് മോർണിംഗ് ആൻഡ് നൈറ്റ് നല്ല. അത് മാത്രമല്ല ഇപ്പൊ രാത്രിയൊക്കെ മൃഗത്തിന്റെ സൗണ്ടൊക്കെ മൃഗങ്ങളുടെ സൗണ്ടിനും ഉപരി രാവിലെ ഒക്കെ നമ്മുടെ ഈ പക്ഷികളുടെ സൗണ്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആണല്ലേ? അതെ, ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മൃഗങ്ങൾ. നമ്മുടെ ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ കോമൺ ആണ് ഈ ഏരിയയില്. ഓഹോ ഹോ. അല്ലാതെ മാത്രമല്ല ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു ഹട്ട് പോലെയൊക്കെ ഒരു ചെറിയൊരു സാധനങ്ങൾ കാണാൻ സാധിക്കും. അത് നമ്മള് ഗസ്റ്റിന് എന്ന് വെച്ചാൽ പല ഗസ്റ്റും ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നിട്ട് റിലാക്സ് ആവാനാണ് മെയിൻ ആയിട്ട് വരുന്നവര്, വരുന്ന ആൾക്കാരെല്ലാവരും. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറെ ഏരിയകള് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്കവിടെ പോയിരിക്കാം വേണമെങ്കിലും. ഇതുപോലത്തെ അതുപോലത്തെ എത്ര അഞ്ചെണ്ണമുണ്ട്? ഓക്കെ, നല്ലൊരു വ്യൂ തന്നെയാണ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് മെയിൻ ആയിട്ട് ഇനി നമുക്ക് എന്താ പറയാ വേറൊരു ഇതോ നമ്മുടെ റെസ്റ്റോറൻറ്റ് അല്ലേ? ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ആണ്. ഓ ശരി ശരി, അതുകൊണ്ട് നോക്കിയേക്കാം. ഒരു ഒരു എത്ര സീറ്റിംഗുകളാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒരു? നമുക്ക് നിലവിൽ 36 സീറ്റിംഗ് ആണ് വരുന്നത്. ആണല്ലേ? അതെ. ഓക്കെ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു പാക്കേജിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്. പിന്നെ വേണമെങ്കിൽ ഗസ്റ്റിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കാം. കുറച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഡിന്നറും ലഞ്ചും ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ലഞ്ച് മാത്രം ഇൻക്ലൂഡ് ചെയ്യണം, ഡിന്നർ മാത്രം, അത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നറിയോ? നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടെ കൃഷി ചെയ്യപ്പെടുന്ന പച്ചക്കറികളും അല്ലേ? അതെ, നമുക്ക് ശരിക്കും ഒരു 2 ഏക്കറിന്റെ അടുത്ത് തന്നെ ഓർഗാനിക് ഫാം ഉണ്ട്. അപ്പൊ നമ്മുടെ സീസൺ ബേസ്ഡ് നമ്മൾ അവിടെ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് നമുക്കുള്ളത് കോളിഫ്ലവർ ഉണ്ട്, കാബേജ് ഉണ്ട്, പിന്നെ ഒരുപാട് അങ്ങനെ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പൊ സീസൺ ബേസ്ഡ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് മാക്സിമം നമ്മുടെ ഇൻഹൗസ് പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇവിടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കസ്റ്റമർ വന്നിട്ട് അവിടെ ഫിഷിംഗ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിനുശേഷം ആ ഫിഷ് ഇവിടെ റെഡി ആയി കൊടുക്കുമോ? വലിയതാണ്. നമുക്ക് അപ്പൊ നമുക്കിനി അടുത്ത കാണേണ്ടത് പൂളും ഹെൽത്ത് ക്ലബ്ബും ആണ്. തീർച്ചയായും സൈക്കിളൊക്കെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് കൊടുക്കുന്ന. അതെ അതെ അതെ, ഒരു ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് സൈക്ലിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ ഡെയിലി ഒരു 22-25 ശരാശരി കിലോമീറ്റർ സൈക്കിളോട്ട് നടക്കാം. ഞങ്ങളുടെ ടീം MTB സാധനം. ഇത് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് അനുസരിച്ച് ഇതാണ് നല്ലത്. ഓഹോ, അത് കസ്റ്റമർ കൊടുക്കും ഇവിടെ വരുന്ന ആൾക്കാർക്ക്? കൊടുക്കും കൊടുക്കും. ഇവിടെ രണ്ടുകൊണ്ട് സൈക്കിളൊക്കെ അടിച്ചിട്ട് വരാനൊക്കെ പറ്റും അല്ലേ? നമ്മൾ ശരിക്കും ഇവിടുന്ന് നമ്മൾ പുറത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിവിടുന്ന് നമ്മുടെ ഗേറ്റ് ഫ്രണ്ട്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ ഫോറസ്റ്റിൻ്റെ അവിടെ ഒരു 10-12 കിലോമീറ്റർ ഒക്കെ പോയിട്ട് വരാനുള്ള ഫെസിലിറ്റി നമ്മുടെ അടുത്തുണ്ട്. ഈ ഫോറിനേഴ്സിനാണ് കൂടുതൽ ഇങ്ങനത്തെ ആക്ടിവിറ്റിയുടെ താല്പര്യം അല്ലേ? അതെ. അവരൊക്കെ സാധാരണ വരുന്നുണ്ടല്ലോ ഇവിടെ? ഉണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി അവരുടെ സീസൺ ആയിരുന്നു, പക്ഷേ കൊറോണ കാരണം എല്ലാം പോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ പൂള് വർക്കിംഗ് അല്ല, നമ്മളൊന്ന് ചാടാന്നൊക്കെ വിചാരിച്ചു വന്നതാണ്. ഇനി ഇത് ഒന്ന് എന്താ പറയാ കെമിക്കലൊക്കെ ഇട്ട് ബാലൻസ്, എല്ലാം റെഡിയാണ്, എല്ലാം ബാലൻസ് ചെയ്ത് റെഡിയാണ്. നമ്മുടെ ഗവൺമെന്റ് റൂൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല. എന്ന് ഗവൺമെന്റ് പറയുന്നു, നെക്സ്റ്റ് ടൈം മുതൽ പൂള് തയ്യാറാണ്. നമ്മളെല്ലാം റെഡി ആക്കി വെച്ചേക്കുന്നതാണ്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ നമുക്ക് ഹെൽത്ത് ക്ലബ്ബ് ഇതിന്റെ തൊട്ട് താഴെ തൊട്ട് താഴെയാണ്. ഓക്കെ, സോളാർ അതിന്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു സോളാർ പാനലും ഉണ്ട്. ഇത് ഇതിന്റെ അത് കറണ്ട് ഇപ്പൊ ഫുൾ സോളാറിലാണോ വർക്ക് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഔട്ട്സൈഡ്, അത് റൂംസിൽ അല്ല, പുറത്തുള്ള എല്ലാ ലൈറ്റ്സും സോളാർ വെച്ച് സോളാറിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ റൂംസിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് അടുത്തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആണല്ലേ, ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു എന്താ പറയാ മൊത്തം ഇവിടുത്തെ പുറത്തുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് സോളാർ. ഗ്രേറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ക്ലബിലൊന്ന് കാര്യം കൂടെ നോക്കിയിട്ട് അവിടെ വേറെ 1-2 പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ഓർഗാനിക് ഫാം ഒന്ന് കാണണം. ചൂണ്ടിടാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് കാണാം. റെഡിയാണ്. ഇവിടെ ഒരു ബാഡ്മിന്റൺ കോർട്ടും ഉണ്ട്. ഗസ്റ്റിനൊക്കെ രാവിലെ ഇനി വന്ന് ബാഡ്മിന്റൺ ഈവനിങ് എപ്പോ അവർക്ക് ചെയ്യാൻ പറ്റും. സ്പോർട്സിന് വലിയൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾ. ഇത് പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് താഴെ ഇൻഡോർ ഗെയിംസും ഉണ്ട്. ആണോ? അതെ. ഓ, ഗെയിം ആക്ടിവിറ്റീസിനൊക്കെ സ്നൂക്കേഴ്സ്, ടേബിൾ ടെന്നീസ്, ആഹാ, ക്യാരംസ്, അങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ.
പിന്നെ നമ്മൾ വലിയ ഗ്രൂപ്പ്സൊക്കെ നമ്മൾ വരുമ്പോൾ ഗ്രൂപ്പ്സൊക്കെ വരുമ്പോൾ നമ്മൾ അവർ അതനുസരിച്ച് ഇവന്റ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഗെയിംസിന് സെക്ഷനൊക്കെ അപ്പം ഞാൻ അറിയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരു അച്ചീവ്മെന്റ്സിന്റെ മീറ്റിംഗ് ഒക്കെ ഇവിടെ നടത്താനൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ. അത് നമുക്ക് ഇവിടെ ഒരു 60 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഈ ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ മേളിൽ കാണുന്നത് അറുപത് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതെ. ഓക്കെ. അപ്പോൾ കമ്പനിയുടെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ അവർക്ക് ഒരു വയനാട് ഒരു എന്താ ഒരു ട്രിപ്പ് കൊടുക്കണോ എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടെ വരാൻ പറ്റുമോ എന്നർത്ഥം? അതെ, അത് നമുക്ക് മീറ്റിംഗ് അത് കണ്ടക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലബ്ബ് അല്ലേ? അതെ. ഇൻഡോർ ഗെയിം ആക്ടിവിറ്റീസ്. സ്നൂക്കർ ഉണ്ട്. സ്നൂക്കർ ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. അത്യാവശ്യം ഒരു അങ്ങനെ രാവിലെ വന്നാൽ കണ്ടിന്യൂസ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അതെ. ഓക്കെ ഓക്കെ. ഇതിന്റെ മെയിലാണ് നമുക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്. അതായത് മൾട്ടിപർപ്പസ് ഹാളായിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ കൺവേർട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും. ഓക്കെ. മീറ്റിംഗ് ആണെങ്കിൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ക്ലബിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലം, ഇതും ഒരു രസകരമായിട്ടുള്ള സ്ഥലം തന്നെയാ അല്ലേ? അതെ. ഇത് നമ്മുടെ വേറെ കാറ്റഗറി റൂംസ് ആണ്. എബോണി എന്നാണ് അറിയപ്പെടുന്നത്. എബോണി. അതെ. ഇതിന്റെ മീനിങ് ഒക്കെ ഡിക്ഷണറി നോക്കേണ്ടി വരും. അതായത് ആക്ച്വലി നമ്മുടെ ഇവിടെ ഉള്ള ഓരോ മരങ്ങളുടെ പേരാണ് നെയിം ചെയ്തേക്കുന്നത്. ഓക്കെ. എല്ലാ കാറ്റഗറി റൂംസിനും. അല്ല, നേരത്തെ ഉണ്ടല്ലോ ദീപക് ജി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്നാറിന്റെ ഒരു ഒരു എന്താ പറയാ വയനാട് ചുരം കയറുന്ന രൂപത്തിലുള്ള ഒരു ഒരു ഇതാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഒരു എയർപിൻ വളവുകൾ പോലെയുള്ള സ്ഥലമൊക്കെ തന്നെ. അപ്പൊ പിന്നെ നമ്മൾ എബോണി. അതെ. എലിവേറ്റഡ് കോട്ടേജ്. ഓക്കെ. കാടിന് നടക്കൊരു ചില മൂന്നാറൊക്കെ നമ്മൾ പോകുമ്പോഴേ ദീപൊക്കെ ഇതുപോലുള്ള ചില ഹണിമൂൺ കോട്ടേജ് ഒക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും അല്ലേ? ആക്ച്വലി നമ്മൾ ഇതും നമ്മുടെ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ഒരു ഹണിമൂൺ കപ്പിൾസിന് കപ്പിൾസിനുള്ളതാണ്, കാരണം ഇത് പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്തായാലും ഡിഫറെന്റ് ആണ്. നമുക്ക് തൊട്ട് അടുത്തന്നെയാണ് ഫോറസ്റ്റ്. ബാൽക്കണി നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓ, കാണാൻ പറ്റും. മണിച്ചിത്രത്തിലാണോ? യെസ്. എബോണി 2. ഇതുപോലത്തെ എത്ര എത്ര ഉള്ള നമുക്കുള്ളത്? ഇത് രണ്ടെണ്ണം. രണ്ടെണ്ണം ഉണ്ടല്ലേ? അതെ. ഓക്കെ. ഓ, വുഡാണ്. അതെ. ആ ഓക്കെ ഓക്കെ. ഇവിടെ ഇവിടെ പ്രത്യേക ബാൽക്കണി ഉണ്ട്. അതെ, ബാൽക്കണി തന്നെ. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള നാഷണൽ പോണ്ട് കാണാം. ഓ, പിന്നെ ഇവിടുന്ന് ഇത് നമ്മുടെ ഫോറസ്റ്റ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെൻസിങ്ങും കാര്യങ്ങളും കാണുന്നതാണ് ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു കുളത്തിലാണോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്? അതെ. ഇവിടെ തന്നെയാണ് നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് ഉള്ളത്. നെൽകൃഷിയൊക്കെ ഉണ്ടോ? നെൽകൃഷി ഉണ്ട്. ഓ, നെൽകൃഷി ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മള് നെക്സ്റ്റ് സ്റ്റേജ് നടത്തുന്നത് നമ്മുടെ അവിടെ പയർവർഗ്ഗങ്ങൾ നടുക. ഓരോ സീസൺ ബേസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരുമ്പോഴേ എന്തോ കൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. അത് ശരിക്കും അതിനൊരു സംവിധാനമുണ്ട്. ഇവിടെ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് എന്തോ സൗണ്ട് ആരോ ഉണ്ട് എന്നൊരു ഫീല് വരും. അപ്പം ചാൻസസ് കുറവാണ് കയറാനുള്ളത്. ആണോ? അതെ. അതൊന്ന് കാണാം. അവിടെ തന്നെ ഒരു ഫാമിംഗ് ഒക്കെ ഉണ്ട്, ചൂണ്ടിടാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഒന്ന് കണ്ടേക്കാം. പിന്നെ ഇതുപോലെ നമ്മുടെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, നമ്മുടെ ക്യാമ്പ് ഫയർ നടത്തുന്നതാണ്. ഓ, ഇവിടെ അല്ലേ? അതെ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ രാത്രി എന്തായാലും നമുക്കൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. ഓ, തീർച്ചയായും. ക്യാമ്പ് ഫയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആണല്ലേ? അതെ. ആ ഓക്കെ ഓക്കെ. കോമൺ. എത്ര മണി വരെ ഉണ്ടാവും? നമ്മൾ ശരിക്കും അത് ടൈമിങ് 7 മണി മുതൽ 8 മണി വരെയാണ് ഉണ്ടാവും അല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഓ, വെരി ഗുഡ്. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തത് ചൂണ്ട ഇടുന്ന സ്ഥലവും ഓർഗാനിക് ഫാമിംഗ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത്. ഇത് ശരിക്കും സാധാ സെറ്റപ്പാണ് പറയുകയാണെങ്കിൽ, നമ്മുടെ മലയാളത്തിലൊക്കെ പറയുകയാണെങ്കിൽ. ഈ പലർക്കും ഏതായിരുന്നു നമ്മളിവിടെ പ്രോപ്പർട്ടിയിൽ ഉദ്ദേശിക്കുന്ന വെച്ചാൽ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ട് വിടാന്നാണ്. ഓ, ശരി. ഈ വെള്ളം കോരുന്ന എക്സ്പീരിയൻസ് പലർക്കും കിട്ടുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ സിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇതാണ് ഇങ്ങനെയാണ് വെള്ളം കോരുന്നത് എന്ന രീതിയിൽ പിള്ളേർക്ക്, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ന്യൂജൻ പിള്ളേർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ട്രഡീഷണൽ ആയിട്ട് രൂപത്തിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ. ഞങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ട് കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനം. പ്രത്യേകിച്ച് നമ്മുടെ നമുക്ക് മലയാളീസ് ഒക്കെ എല്ലാവർക്കും അറിയാം, പുറത്തുനിന്ന് വരുന്നവർക്ക്, പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂർ അങ്ങനത്തെ സിറ്റിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവർ ഈ ബോർവെൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കിണർ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും അവർക്ക്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതിനുള്ള ഫെസിലിറ്റി ആണത്. അതെ അതെ. ഞാനെനിക്ക് വേറെ ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരു നമ്മുടെ ചേട്ടനാ ചേട്ടനല്ലേ? അതെ അതെ. ഇതാണ് നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പൊ ഗസ്റ്റിന് വേണ്ടി ഫിഷിംഗിലാണ്. ഓഹോ, ചേട്ടാ വല്ലതും കിട്ടിയോ? ഉണ്ടോ? പിടിച്ചോ. അത് ശരിയാ. ആ, അയ്യോ,
ഓക്കേ, ചെറുതാണോ? ആ വലിയ മീനുണ്ട് നമുക്ക്. ഇത് ഇതപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്ഥലം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറിന് പറയുകയാണ്, എനിക്കിത് ഒരു മീൻ എന്താ പറയുക വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പം തന്നെ വലിയ കിട്ടുവാണെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അല്ല എന്നറിയാം, സാധാരണ ഈ ടൗണിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കൂടുതൽ ഒരു ഹെൽപ്പാകുന്നേ, അവരിങ്ങനത്തെ ഒരു ലൈവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കണ്ട് കാണില്ലല്ലേ. ദേ അതാണേ സൗണ്ട്, ദേ മറ്റേ സൗണ്ട്. അത് 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 അതെന്താ ചേട്ടാ? ആക്ച്വലി അത് അത് വെള്ളത്തട്ട എന്ന് പറയുക, മുളയും കൊണ്ട് ഉണ്ടാക്കുന്ന ഈ വന്യജീവികൾ കാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ കാടിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾക്കറിയാം ഇവിടെ ആൾക്കാരുണ്ട് എന്നുള്ളത്. ഈ സൗണ്ട് ഒരു സിമ്പലാണത്. ഞാൻ സത്യം പറഞ്ഞ വന്നപ്പോഴേ ഞാനിപ്പോൾ ദീപകിനോട് പറഞ്ഞു ഒച്ച കേൾക്കുന്ന സ്ഥലം എന്താണെന്നുള്ള കാര്യം. വെള്ളത്തിൽ അതായത് മൃഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ മൃഗങ്ങൾക്ക് ഇവിടെ ആൾക്കാരുണ്ടാവും എന്നുള്ള ധാരണ തോന്നി. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഇത് ഇങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നതല്ലേ. ഇത് കണ്ടോ, ഇതിന് വെള്ളം നിറയുക ഓട്ടോമാറ്റിക്കലി. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഈ സാധനം. അതെ അതെ അതെ. ഒരു സൈൻ ബോർഡാണ് കണ്ട, ഈ മുള വന്നിട്ട് ഈ കല്ലിലടിക്കുന്ന സൗണ്ട് കിട്ടുന്നത് അല്ലേ. ഓ ഗ്രേറ്റ്. ഇത് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണെന്നോ അല്ലേ? ഒരു ചെറിയ ഇതുപോലെ. ഇനിയാണ് നമ്മുടെ ഒരു ഫാമിംഗ്. ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്ത് കൃഷിയാണ് ചെയ്യുന്നത് ആക്ച്വലി? ഇവിടെ ഇപ്പം കാബേജ്, കോളിഫ്ലവർ, പച്ചമുളക്, കാന്താരി മുളക്, വെണ്ടയ്ക്ക, പയർ, ചീര, പിന്നെ മല്ലിച്ചപ്പിന് വേണ്ടിയുള്ള മല്ലിച്ചപ്പ്, അതായത് മല്ലിച്ചപ്പാണല്ലോ. ഒരു പതിനഞ്ചു ദിവസം സമയത്തും ചപ്പെടുത്താനാണ്. പിന്നെ നെല്ലും ചെയ്യുന്നത്? നെല്ല്, കപ്പ, വാഴ, പൂവമ്പാഴയുണ്ട്, ഏത്തവാഴയുണ്ട്. നെല്ല് കൊയ്ത്ത് കഴിഞ്ഞു. പിന്നെ ഇതുണ്ട് പൈനാപ്പിള്, പിന്നെ മധുരക്കിഴങ്ങ്. ഓക്കെ, ഇതെല്ലാം ദീപക് നമ്മുടെ ഈ നമ്മുടെ ഈ കുക്കിങ്ങിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ. ഇവിടെ നിന്ന് കിട്ടുന്ന മാക്സിമം നമ്മൾ നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, തികയാത്തത് മാത്രം നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. മാക്സിമം നമ്മൾ നമ്മുടെ ലോക്കൽസ് നിന്ന് കിട്ടുവാണെങ്കിൽ, നമ്മുടെ ഏരിയയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ മേടിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒരു ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞൊരു കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാച്ചില്, മാങ്ങ ഇഞ്ചി, മാങ്ങ ഇഞ്ചി, ഈ അച്ചാറിടാനുള്ള മഞ്ഞൾ, ഓക്കെ ഓക്കെ, ചേന, പിന്നെ കസ്തൂരി മഞ്ഞൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. എല്ലാ സാധനവും ദീപക് നമ്മുടെ എല്ലാം നോക്കുന്ന ചേട്ടനാണ്. രണ്ടര ഏക്കറും ഏർമാടോ മീൻ വെച്ച് ആൾക്കാർക്ക് ഒന്ന് ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് അല്ലെ ആണല്ലേ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് വേറൊരു സെപ്പറേറ്റ് റൂം ഏതാ കാണാനുള്ളത്? നമുക്ക് സെഡാർ എന്ന കാറ്റഗറി കാണാം. സെഡാർ മോക്കും. പിന്നെ ഇവിടുത്തെ നമ്മുടെ സ്പാ ഉണ്ട്. ഇവിടെ സ്പാ വർക്ക് ചെയ്യുന്നത്? സ്പാ ഉണ്ട്, ആയുർവേദിക് സ്പാ ഉണ്ട്. ഓ, ആയുർവേദിക് സ്പാ. അതെ, നിലവിൽ ഇപ്പോൾ നമുക്ക് കോവിഡിൻ്റെ ഇതായതുകൊണ്ട് ഓപ്പൺ അല്ലേ. വേറെ കാര്യം ദീപക്കേ, ഇവിടെ വന്നപ്പോൾ ഒരു കല്ല് കാണാൻ പറ്റും. അത് ശരിക്കും നമ്മുടെ നമ്മുടെ പ്രോപ്പർട്ടിയും, അതായത് ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഗവൺമെൻറ്റിൻ്റെ ഇത് നമ്മൾ വേർതിരിക്കുന്ന ഓ ഒരു കല്ലാണ്. അത് കോമൺലി ജണ്ട എന്നാണ് അറിയപ്പെടുക. ഞങ്ങളുടെയൊക്കെ മറ്റേ ഇത് ഇത് ഞങ്ങളുടെയൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും. എന്താ പേര് പറയാം, പേര് ഞാൻ പറഞ്ഞത് ഈ ഒരു വില്ലേജ് ഓഫീസർ വന്നിട്ട് ഇടുന്ന പരിപാടി. എല്ലാ വർഷവും ഇൻസ്പെക്ഷൻ വരും, അവർ നോക്കും ഇത് നമ്മുടെ കയ്യേറിട്ടുണ്ടോ എന്നുള്ളത്. ഇത് ഇത് ഗവൺമെന്റിന്റേതാണ് എന്നുള്ളൊരു ഒരു സിമ്പലാണ് കാണിക്കുന്നത്. ഇത് അങ്ങോട്ടുള്ളത് ഗവൺമെന്റിനാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് എല്ലാ വർഷവും ചെക്കിംഗ് ഒക്കെ ഉണ്ട്? എല്ലാ വർഷവും അവരൊന്നും നോക്കും. ഓക്കെ. നേരത്തെ ദീപക് പറഞ്ഞ ആ ഒരു ഷോക്ക് അടിക്കുന്ന സ്ഥലം ഇപ്പൊ തുറ പറ്റില്ല. ഇതിലൊരു നിങ്ങൾ സന്ധ്യ ആകുമ്പോൾ ഗസ്റ്റിനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടും അല്ലേ? ഇങ്ങോട്ട് അലോഡല്ല. ഓക്കെ ഓക്കെ. കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്ഷൻ നമ്മൾ നോക്കണമല്ലോ. അതെ അതെ അതെ. നമ്മൾ വൈകുന്നേരം 6 മണി ഇതിൽ ഓണാക്കിയിട്ട് രാവിലെ 6 മണി വരെ ഓണായി ഓഫ് ആകും. എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ അടിക്കും തെറിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ആകും. ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫെൻസിങ് മോണിറ്റർ ഫെയിലിയർ കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ട്, അവിടെ സൈറൺ അടിക്കും. ആണല്ലേ. ഇപ്പൊ മൃഗങ്ങൾ മാത്രമല്ല, സമപ്പിൽ ഒരു മറി വീഴുവോ അങ്ങനെ ചെയ്താലും അത് സൈറൺ അടിക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റാഫ് സെക്യൂരിറ്റി ഇൻചാർജ് ആയിട്ടുള്ള ആരാണെന്ന് വെച്ചാൽ അവര് വന്നിട്ട് നോക്കാം. കുരങ്ങനെ ബുദ്ധി വെച്ച് കുരങ്ങനെ ഇതിൽ കൂടെ ചാടാരുന്നാ മതി. നൈറ്റ് അങ്ങനെ കുരങ്ങുമാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. രാത്രിയാണ് ഇമാർ ഇറങ്ങുന്നത്. അതെ, അതായത് ആനയും കാര്യങ്ങളൊക്കെ രാത്രിയാണ് കൂടുതലും, ആൾക്കാരില്ലാത്ത ടൈം നോക്കിട്ട്. ഓഹോ. പിന്നെ അതുപോലെ നമ്മുടെ നേരത്തെ വരാൻ നേരത്തെ അതായത് ആർച്ചറി നമ്മുടെ വയനാട് സ്റ്റൈലിൽ ചെയ്യുന്ന ആർച്ചറിയാണ്. ഇതൊന്നും നമ്മുടെ സുഹൃത്തുക്കളൊന്ന് കാണിച്ചു. ഇത് ഇതൊരു ഗെയിമിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ എന്താ പറയാ, വെള്ളം ഓക്കെ തിരിച്ചാണോ? ഒന്ന് ചേട്ടൻ തന്നെ കാണിച്ചു, ഞാൻ അത്രയ്ക്ക് ഒരു എക്സ്പെർട്ട് ആയ മനുഷ്യനല്ല. ഇതൊക്കെ ഒരു പിള്ളേർക്ക് ഒരു ഫൺ അല്ലേ? വെള്ളം കോരുക, മീൻ പിടിക്കുക. ഓ ഇതൊരു ഗെയിം പോയിന്റും ഉണ്ട്. ആയി വാ.
ഒരു ഫണ് അത്രയുണ്ട്. എന്നാൽ വലിയ ടെക്നോളജി ഇപ്പൊ മൊബൈൽ കളിക്കുന്ന ആൾക്കാർക്ക് ഒരു വ്യത്യസ്തമായിട്ട് നാച്ചുറൽ ആയിട്ട് ട്രഡീഷണൽ വേയിലാണ് എല്ലാം ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ചെയ്യണോ? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇതിൽ വലിയൊരു എക്സ്പെർട്ടാണ്. ഞാൻ ആദ്യം ഒരു ജാമ്യം എടുത്തു, ഇനി കൊണ്ട എന്റെ ഭാഗ്യമാണല്ലോ. ഇത് ആപ്പിലൊക്കെയാണ് ഞാൻ സൂപ്പറായിട്ട് കളിക്കും. ഇവിടെ അല്ലേ കറക്റ്റ് ആണ്, ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ ഇതൊക്കെ ഒരു എക്സ്പെർട്ടൈസ് ആയ ആൾക്കാർക്ക് അതൊക്കെ പറ്റുള്ളൂ, നമുക്ക് പറ്റില്ല. നമ്മൾ കുറച്ച് ട്രൈ ചെയ്താൽ കിട്ടും, കിട്ടുമല്ലേ? നിങ്ങൾ പ്രാക്ടീസ് പ്രാക്ടീസ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഓവറോൾ നമ്മളുടെ പ്രോപ്പർട്ടീസില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂമുകൾ കണ്ടു, ഫാമിംഗ് കണ്ടു, ക്യാമ്പ് ഫയറിന്റെ കുറച്ച്, രാത്രി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോലും വിഷ്വൽസ് കുറച്ച് ആഡ് ചെയ്ത് നമ്മൾ അത് കണ്ടു. ഇനി നമുക്ക് എന്തായാലും ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം കൂടെ അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ എന്തായാലും അവസാനം. ഞാനൊരു വേറെ പ്രധാനപ്പെട്ട കാര്യം, ദീപക് നിങ്ങളുടെ നമ്പർ കൊടുത്തോട്ടെ ഞാൻ വീഡിയോയിൽ തന്നെ. ഓ തീർച്ചയായും. ദീപക് നമ്പർ ഇടാട്ടോ, എന്തെങ്കിലും വയനാടൊക്കെ വരുമ്പോൾ ഒന്ന് കയറിട്ട് ഒന്ന് പോട്ടെ. ഓ തീർച്ചയായും, നമുക്ക് വേണ്ട വിധത്തിലെല്ലാം. അല്ല, ഹാരിസൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. ഓപ്പണോട് പറയാലോ, സെഡാർ അതെ അല്ലേ? നമുക്ക് എത്ര എത്ര റൂമുള്ള? നാലോ? നാലെണ്ണം സെഡാറിന്റെ, നാലെണ്ണം. ഓക്കെ, ഞങ്ങൾ താമസിക്കുന്ന സെഡാറിലാണ്. സെഡാർ എന്ന കാറ്റഗറിയിലാണ്. ഇതിന്റെ ഇടയ്ക്ക് വീണ്ടും വേറൊരു കാറ്റഗറി ഉണ്ട്, ഓക്ക്. ഡിഫറൻസ് ബംബ്ലി മൂസ് എന്നാണ് പൊതുവെ അറിയപ്പെടുക. ഞങ്ങളുടെ കല്ലി നാരങ്ങ എന്ന് പറഞ്ഞാ. അതെ. ഓക്കെ ഓക്കെ. ഇപ്പൊ സീസൺ കഴിഞ്ഞൊരു നമ്മുടെ ഒരു മാർച്ച് ആകുമ്പത്തേക്കും എല്ലാം ഓറഞ്ചും ഉണ്ട്. ഓറഞ്ചും ഉണ്ട്, നേരത്തെ പറഞ്ഞ ആ ഏരിയയിൽ ഓറഞ്ചും. കുരങ്ങ് സംഭവിക്കാത്ത പ്രശ്നമുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിന്റെ കാറ്റഗറി ഇടയിലുണ്ടോ? ഇത് ഓക്ക് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമുക്ക് സെഡാർ വരുന്നത് ഇവിടെയാണ്. സെഡാർ പേരുകളൊക്കെ വ്യത്യസ്തമായിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെ ഒരു ത്വര അല്ലേ അതിങ്ങോട്ട് വരുന്ന കാരണം. ഓ, മേളിലും താഴെയും അങ്ങനെ വരണം അല്ലേ? അതെ അതെ, ഒരു ബിൽഡിംഗില് അതായത് രണ്ട് റൂംസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ താഴെമേളിലൊക്കെ രണ്ട് ഫാമിലിയൊക്കെ, രണ്ട് ഫാമിലി മാക്സിമം അങ്ങനെ തന്നെ റൂമെല്ലാം കിട്ടി ആണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ റൂമിന്റെ ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടേക്കാം. തീർച്ചയായും. എനിക്ക് ഇന്നലെ എക്സ്പീരിയൻസ് കാര്യം ഉണ്ട് ദീപക്കെ. ഞങ്ങൾ ഇതേ കാറ്റഗറിയാണല്ലോ താമസിക്കുന്ന. അതായത് വാ, ഇപ്പൊ നമ്മളൊരു മൂന്ന് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വേണമെങ്കിൽ ഒരു എന്താ പറയാ, ഒരാൾക്ക് ഇവിടെ വന്നു അല്ലേ? അതെ. ഇത് കൂടാണ്ട് അഡീഷണൽ ഒരു ബാത്റൂം കൂടെ പുറത്തായിട്ട് വരുമ്പോഴും അല്ലേ? ഒരു ഫാമിലി വിത്ത് മൂന്ന് അഡൽട്ട് ഒക്കെ വരാണെങ്കിൽ അവർക്കുള്ളിൽ പ്രൈവസി വേറെ, റൂമും ഉണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, ബാൽക്കണി ഉണ്ട്, സെപ്പറേറ്റ് ബാൽക്കണി. അതെ. രാവിലെ ഒന്ന് മോർണിംഗ് ഒരു ടീ ഒക്കെ കുടിച്ചിരുന്നു. അതെ, പ്രകൃതി രമണീയമായ, ഇപ്പൊ ചെറിയൊരു മഴയുള്ള കാരണം ഒരു ചെറിയ ഫീലും ഉണ്ട്. അതെ, വ്യൂ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. നമ്മളിപ്പോ ഇത് സെഡാർ, ഓക്ക്, എമോണി, ഈ മൂന്ന് കാറ്റഗറിന്റെ വ്യൂ ഫോറസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ബോർഡർ വരുന്നത്. കോട്ടയം ഹാർഡ്ലി ഒരു 20 മീറ്റർ. 20 മീറ്റർ. എനിക്ക് വേറെ എക്സ്പീരിയൻസ് കാര്യമില്ലല്ലോ. ഞാൻ ഇതിലെ റൂമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തൊരു കാര്യം കാണിച്ചാൽ, അതെ അതെ, നമ്മുടെ റൂമ് കൊള്ളാം. ഇത് കണ്ടോ, രാത്രി ആകുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗിലുണ്ടല്ലോ, കർട്ടൻ അങ്ങോട്ട് മാറ്റിയാൽ മതി, നാടകം പോലെ അല്ലേ? അതെ, മൊത്തം അല്ലേ, അതൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ. പക്കാ ഗ്രീനിഷ് മൈൻഡ് ഭയങ്കര ഒരു, ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ അതൊരു എക്സ്പീരിയൻസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു, അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടാമത്തവണയാണ് ഇങ്ങനെ സ്ഥലത്ത് താമസിക്കുന്നത്. ആദ്യമാണ് വയനാട് താമസിക്കുന്നത്. ഞാനത് കുമ്പൊന്നും പോയിട്ടില്ലാത്തൊരു, മൊത്തത്തിലൊരു നിങ്ങളുടെ ഒരു എന്താ പറയുക, ഗ്രീനിഷ് ആയിട്ടുള്ള ടെക്സ്റ്റർ ഉണ്ട് എല്ലാത്തിലും, മൊത്തത്തിൽ അടിപൊളി. എന്തായാലും വളരെ സന്തോഷം ദീപക് ജി, എല്ലാവരും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനിയും എന്താ പറയാ, നിങ്ങളുടെ ബിസിനസ് നല്ല സർവീസ് കൊടുക്കുക, അപ്പൊ ഓട്ടോമാറ്റിക്കലി ബിസിനസ് വരുമല്ലോ. തീർച്ചയായും, നമ്മള് ഗസ്റ്റിനെ എങ്ങനെയാണെങ്കിലും മാക്സിമം ഇവിടുന്ന് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് വിടുന്നത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസോർട്ടിലൊന്നും അങ്ങനെ പോകുക, ഇപ്പൊ ഞാൻ പറയുന്നത് നല്ലതാണെന്ന് പറഞ്ഞ ആൾക്കാരനെ ചെയ്തു പറയും, എന്തോ അയാൾ വന്നേക്കാം റിസോർട്ടിനെ കുറിച്ച് പറയാനെന്നൊക്കെ പറയും. നിങ്ങൾ വയനാട് വരുന്ന സമയത്ത് ദീപക്കിന്റെ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദീപക്കിന് ഒന്ന് വിളിച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. നിങ്ങൾ ബെസ്റ്റ് സർവീസ് കൊടുക്കുക, ബെസ്റ്റ് സർവീസ് കൊടുത്താലുള്ള ഒരു ബിസിനസ് സക്സസ് ആവുകയുള്ളൂ അല്ലേ? അതെ, അത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്നവരെന്തായാലും നിരാശയായി പോകില്ല, ബെസ്റ്റ് സർവീസ് തന്നെയൊക്കെ അവർക്ക് കിട്ടുന്നത്. അതെ, അത് മാത്രമല്ല, ഞാൻ നിങ്ങളോടൊരു ഒരു വളരെ ആത്മാർത്ഥമായിട്ട് കാര്യം, നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിന്റെ ബിഹേവിയർ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പ്രോപ്പർട്ടി വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും അവിടുത്തെ ആളുകളെ കുറ്റം പറയാൻ പറ്റും, പക്ഷെ ഞാൻ ആത്മാർത്ഥത്തോട് പറയട്ടെ, ഇവർ നല്ല ബിഹേവിയർ ആണ്. നിങ്ങളുടെ ടീമിന്റെ ഒരു പെരുമാറ്റവും എന്താ പറയാ, നല്ലൊരു ബിഹേവിയറും
അവർ നമ്മളൊക്കെ സ്വീകരിക്കുന്ന ആ ചേച്ചിയൊക്കെ എന്ത് പാവം, അവിടെ ക്ലീൻ ചെയ്യണ ചേച്ചിയൊക്കെ നല്ല പാവം. ഹാരിസൊക്കെ എന്തായാലും നമ്മളെ വിളിച്ചു, വളരെ സന്തോഷം. ഹാരിസൊക്കെ നിങ്ങൾക്ക് ബെസ്റ്റ് ടീമിനായിട്ട് കിട്ടിയേക്കാം, ഒരു സംശയമില്ല. നല്ല ഫ്രണ്ട്ലി അഭിമാരം എന്തായാലും. ദീപക്കെ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ഞാൻ ഒരു ദിവസം ഫാമിലി ആയിട്ട് വരും. ഫാമിലി ഇത് വീഡിയോ കാണുമ്പോൾ എന്തായാലും വീട്ടുകാർ എന്തായാലും നമുക്ക് പോകണമെന്നൊക്കെ പറയും. ഞാൻ എന്തായാലും വരും. ഇനിയും നമ്മളുടെ ബന്ധം നിലനിർത്തട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ദീപകിനെ നമ്പർ ഇടാം. ദീപക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനാണ്, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും കാണിച്ചു തരും. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.